ഹലോ ഗുഡ് മോർണിംഗ്. കുട്ടികളൊക്കെ എന്തെടുക്കുക? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു എല്ലാവരുടെയും. ഓക്കെ, അപ്പം ഇന്ന് വീണ്ടും ഗ്ലോബൽ വിങ്സ്, ഗ്ലോബൽ വിങ്സിൻ്റെ 9-ാമത്തെ സെഗ്മെൻറ്റ് ഓഫ് ഗ്രാമറുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒന്ന് റിവൈസ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ നൗണ് പഠിച്ചു, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നൗണ് പഠിച്ചു, പ്രണൗണ് പഠിച്ചു, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രണൗൺ പഠിച്ചു ഇല്ലേ. ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്നറിയാവോ? അഡ്ജക്റ്റീവ്. കേട്ടിട്ടുണ്ടോ ആ വാക്ക്, അഡ്ജക്റ്റീവ്? എന്താ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? ആ മലയാളത്തിൽ അതിന് നാമവിശേഷണം എന്ന് പറയും, നാമവിശേഷണം. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി, നമ്മൾ നൗൺ എന്താണെന്ന് പഠിച്ചിരുന്നു അല്ലേ. നെയിം ഓഫ് സംതിങ്, അതാണ് നൗൺ എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ഞാൻ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു, അതായത് നമ്മുടെ അഡ്ജക്റ്റീവിൻ്റെ മീനിങ് പറഞ്ഞു, നാമവിശേഷണം. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. എന്താ പറയുക, നാമത്തെ വിശേഷിപ്പിക്കുന്ന എന്താണോ അതാണ് നാമവിശേഷണം, അത് തന്നെയാണ് അഡ്ജക്റ്റീവ്. ഓക്കെ, നമ്മുടെ നൗണിനെ ഒന്ന് എന്താ പറയുക, എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? യെസ്, അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ നോക്കാം അഡ്ജക്റ്റീവിൻ്റെ. ഓക്കെ നോക്കൂ, അൻ അഡ്ജക്റ്റീവ് ഇസ് എ വേർഡ് ദറ്റ് ആഡ്സ് സംതിങ് ടു ദ മീനിങ് ഓഫ് എ നൗൺ. പിടികിട്ടിയോ? ഓക്കെ, നൗണിനോട് കൂടി നാമത്ത് അല്ലെങ്കിൽ നൗണിൻ്റെ കൂടെ നൗണിനെ വിശേഷിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ചില പദങ്ങളെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിഷൻ വിൽ ബി റിപ്പീറ്റഡ് വൺസ് അഗെയിൻ. അൻ അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് ദറ്റ് ആഡ്സ് സംതിങ് ടു ദ മീനിങ് ഓഫ് എ നൗൺ. കേട്ടോ? ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷൻ നോട്ട് എടുത്തല്ലോ അല്ലേ. നോട്ട് എടുക്കുക, എഴുതിയെടുക്കുക. എഴുതിയെടുത്താൽ മാത്രം മതിയോ? ആ പഠിക്കണം, കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക്, നമ്മളിപ്പം നൗണ് പഠിച്ചപ്പോൾ പറഞ്ഞു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നൗൺ ഉണ്ടായിരുന്നു. പ്രണൗൺ പഠിച്ചപ്പോഴും പറഞ്ഞു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രണൗൺ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അഡ്ജക്റ്റീവിലും പലതരത്തിലുള്ള അഡ്ജക്റ്റീവ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഓക്കെ നോക്കൂ, ഫസ്റ്റ് വൺ, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയും. ഓക്കെ, അതിനുമുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ. ഈ അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ നൗണിന് തൊട്ട് മുന്നിലായിരിക്കും. നൗൺ അറിയാമല്ലോ നമ്മൾ, കുറേ പഠിച്ച നൗണുകൾ ഏതൊക്കെയാണെന്ന്. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് ഒന്നുകൂടെ നോക്കി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നൗണിന് ഒന്നെങ്കിൽ തൊട്ട് മുന്നിലാവും നമ്മൾ അഡ്ജക്റ്റീവ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നൗണ് കഴിഞ്ഞിട്ട് നമ്മൾ മോഡൽ ഓക്സിലറി ഉപയോഗിക്കുമല്ലോ, സഹായക ക്രിയ. ഈസ്, ആം, ആർ, വെയർ, വേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കത്തില്ലയോ? അതിനുശേഷമായിരിക്കും നമ്മൾ അഡ്ജക്റ്റീവ് ഉപയോഗിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക, ഒന്നെങ്കിൽ നൗണിന് തൊട്ട് മുന്നിൽ, അല്ലെങ്കിൽ നൗണ് കഴിഞ്ഞിട്ട് വരുന്ന മോഡൽ ഓക്സിലറി ലൈക്ക് ഈസ്, ആം, ആർ, വാസ്, വെയർ, ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്തുപയോഗിക്കുക? യെസ്, അഡ്ജക്റ്റീവ് ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. മനു ഈസ് എ ക്ലവർ ബോയ്. ഇവിടെ ബോയ് എന്നുള്ളതാണ് നൗണ് അല്ലയോ. ഈ ബോയ്ക്ക് തൊട്ട് പിന്നിലും അതുപോലൊക്കെ ഈസ് കഴിഞ്ഞിട്ടുമാണ് നമ്മൾ എന്തുപയോഗിച്ചേ? യെസ്, അഡ്ജക്റ്റീവ് ഉപയോഗിച്ച. അവിടെ ക്ലവർ എന്നുള്ളത് അഡ്ജക്റ്റീവും ബോയ് എന്നുള്ളത് നൗണുമാണ്. അർത്ഥം എന്താണ്? മനു ഈസ് എ ബോയ് എന്ന്, അതായത് അവൻ ഒരു ആൺകുട്ടിയാണ്. വെറും ആൺകുട്ടിയല്ല, ബുദ്ധിയുള്ള, നല്ല ബുദ്ധിമാനായ ഒരു ആൺകുട്ടിയാണ്. അത് പറയാനാണ് നമ്മൾ അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ് നോക്കാം. ഒന്ന്, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. എന്താ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? അതായത് എന്തെങ്കിലും ക്വാളിറ്റി, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവത്തിനെ. ഓക്കെ, ആരുടെയെങ്കിലും നല്ല ഗുണങ്ങളെയോ, നല്ലതും ചീത്തയാകാം കേട്ടോ, ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ചീത്തേനെ ഗുണം എന്ന് പറയുമോ അറിയില്ല. എന്തായാലും ചീത്ത സ്വഭാവമായാലും നല്ല സ്വഭാവമായാലും, ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി, ഗുണങ്ങളെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കാം നമുക്ക്. ഹോണസ്റ്റ് മാൻ എന്ന് പറഞ്ഞാൽ എന്താ? സത്യസന്ധനായ മനുഷ്യൻ. അപ്പം ആ മനുഷ്യൻ്റെ കൂട്ടത്തിൽ ആ മനുഷ്യൻ്റെ ഏത് ഗുണമാണ് ഉണ്ടായിരുന്നത്?
ആ സത്യസന്ധനായ ഹോണസ്റ്റ് മാൻ അതാണ് ഉണ്ടായിരുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഗുണം. ആ ഗുണത്തിനെ കാണിക്കാനാണ് നമ്മൾ ഹോണസ്റ്റ് എന്നുള്ള അഡ്ജക്റ്റീവ് ഉപയോഗിച്ചത്. അപ്പോൾ അത് എന്ത് തരം അഡ്ജക്റ്റീവാണ്? ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവാണ്, ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത അഡ്ജക്റ്റീവാണ്. കേട്ടല്ലോ. അടുത്തത് ക്ലവർ ബോയ്, ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ബുദ്ധിയുള്ള ആൺകുട്ടി. പിന്നെയോ കോസ്റ്റ്ലി സാരി, സാരി ഭയങ്കര വില കൂടിയതാണ്, കോസ്റ്റ്ലി സാരി. ഇതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഗുണങ്ങളെയോ അതിൻ്റെ സ്വഭാവത്തിനെയോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില പദങ്ങളെയാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ടാസ്ക് വന്നു, ഞാൻ പറയേണ്ട കാര്യമില്ല. എന്തായിരിക്കും ടാസ്ക്? കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എഴുതുക. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം, അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി. ആദ്യം നമ്മൾ ക്വാളിറ്റി നോക്കി, ഗുണങ്ങൾ. ഇപ്പോൾ ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അളവുകൾ, മെഷർമെൻ്റ് അല്ലേ. ഓക്കെ, എന്തെങ്കിലും അളവുകൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, സം, മച്ച്, ഇനഫ്, കുറച്ച്, അന്നൊക്കെയുള്ള നമ്മൾ പറയത്തില്ലേ, കുറച്ച്, എനിക്ക് കുറച്ച് വെള്ളം തരൂ. അപ്പോൾ നോക്കൂ, there is some water in the glass. അപ്പം ഈസിൻ്റെ തൊട്ട് മുന്നിലാണ് നമ്മൾ, സോറി, ഈസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സം എന്നുള്ള അഡ്ജക്റ്റീവ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ വാട്ടർ എന്നുള്ളതാണ് നൗണ് അല്ലേ. There is some water in the glass. അങ്ങനെ യൂസ് ചെയ്യുന്നതിനെ നമ്മൾ ക്വാളിറ്റി, എന്താ പറയുക, അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയും. ഇനി നോക്കൂ, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്. നമ്മൾ പ്രൊണൗണ് പഠിച്ചു പോണക്ക് തന്നെ, പ്രൊണൗണിൽ പഠിച്ചിരുന്നല്ലോ. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺ എന്താണ്? ആ, ദിസ്, ഒരു വസ്തുവിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതിന്, അത് തന്നെയാണ് ഇതും. ദിസും ദാറ്റും ഒക്കെയാണ് നമ്മൾ ക്വാളിറ്റി, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അടുത്തതോ ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. അതും നമ്മുടെ പ്രൊണൗൺ പോണക്ക് തന്നെ, ക്വസ്റ്റ്യൻ അല്ലേ, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന തരത്തിലുള്ള ആ പദങ്ങളെയാണ് നമ്മൾ ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, which is the biggest, അല്ലെങ്കിൽ which animal is this എന്നൊക്കെ ചോദിക്കുകയാണ്. ഏത് അനിമലാണിത്, അങ്ങനെ ചോദിക്കുന്ന, അങ്ങനെ നമ്മൾ ചോദിക്കത്തില്ലേ, which animal is this, ഇത് ഏത് അനിമലാണ്, ഇത് ഏത് മൃഗമാണ്, അങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ട് ചോദിക്കുന്ന അഡ്ജക്റ്റീവുകൾ നമ്മൾ എന്ത് പറയുന്നു, ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്, ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്നാണ് നമ്മൾ പറയുന്നത്. ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാക്കുകളെ, അത് വിച്ചാകാം, വാട്ടാകാം, വെണ്ണാകാം, എന്തുമാകാം, അതിന് ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടാസ്ക് ഇന്നത്തെ എന്താണ്? എഴുതണം എന്താ, കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എഴുതുക, കുറച്ച് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി എഴുതുക, ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എഴുതുക, ദെൻ ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവും എഴുതുക. ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അഡ്ജക്റ്റീവിൻ്റെ ഓവറൊരു സംഭവം പഠിക്കാം. അത് വേറൊന്നുമല്ല, കമ്പാരിഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് അഡ്ജക്റ്റീവ് എന്ന് പറയും. അത് നിങ്ങൾ കേട്ടിട്ട് കാണുമല്ലോ, നമുക്ക് ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചിട്ട് കാണും. മൂന്ന് തരം അല്ലെ, മൂന്ന് ഡിഗ്രീസ്, പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. കേട്ടിട്ടില്ലേ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ, പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, ആൻഡ് പോസിറ്റീവ് ഡിഗ്രി, സോറി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ അങ്ങനെ നമ്മുടെ അഡ്ജക്റ്റീവിന് എന്താ പറയുക, കമ്പാരിറ്റീവ്സ് അല്ലെങ്കിൽ ഡിഗ്രീസ് ഉണ്ട്. ഓക്കെ, അത് നോക്കുക. ഞാൻ കുറച്ച് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മൂന്ന് ഫോമാണുള്ളത്, പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. അപ്പോൾ പോസിറ്റീവ് എന്ന് പറയുന്നത് വളരെ സാധാരണയായിട്ട് ടോൾ. കമ്പാരിറ്റീവ്, അതിൻ്റെ കൂട്ടത്തിൽ ഇ ആർ ചേർക്കുന്നു, ടോളർ. സൂപ്പർലേറ്റീവ്, ടോളസ്റ്റ്. ഓക്കെ, അടുത്തത് നോക്കൂ, ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ്. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. ഇങ്ങനെ വരും സൂപ്പർലേറ്റീവ്, പോസിറ്റീവ്, കമ്പാരിറ്റീവ്, ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇതെന്തിനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്? അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചു വെക്കുന്നുണ്ട്, പക്ഷേ ഇത് എവിടെ എന്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. അതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത് സാധാരണ പറയാനാണ്. ഫോർ എക്സാമ്പിൾ, മുംബൈ ഈസ് എ ബിഗ് സിറ്റി. മുംബൈ ഒരു വലിയ നഗരമാണ് എന്ന് നമ്മൾ സാധാരണ പൊതുവായ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നു. പക്ഷേ കമ്പാരിറ്റീവ് ഡിഗ്രി രണ്ടാമത്തെ ഉപയോഗിക്കുന്നത് എവിടെയാണെന്നറിയാവോ? മുംബൈനെ വേറൊരു നഗരവുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്താനാണ് നമ്മൾ
കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, മുംബൈ ഈസ് എ ബിഗർ സിറ്റി ദാൻ കോട്ടയം. കോട്ടയത്തിനേക്കാളും വലിയ ഒരു നഗരമാണ് മുംബൈ. അപ്പോൾ രണ്ട് പ്ലേസുകളെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് പേഴ്സണെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സെൻറ്റൻസിലാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഇനി നോക്കൂ സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുപ്പീരിയോറിറ്റി കാണിക്കുന്നതാണ്, ഒരു ഭയങ്കര ഒരു സംഭവമായിട്ട് കാണിക്കുന്നതിനെയാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് അത് ഉപയോഗിക്കുന്നത്. അതായത് ബോംബെ ഈസ് ദ ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. അത് രണ്ടോ അതിലധികമോ വസ്തുക്കൾ, രണ്ടിലധികം വസ്തുക്കളെ കമ്പയർ ചെയ്യാൻ താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇന്ത്യയിലെ മറ്റെല്ലാ നഗരങ്ങളെക്കാളും വലുതാണ് ബോംബെ അല്ലേ, ഇന്ത്യയിലുള്ള മറ്റെല്ലാ സിറ്റീസിനേക്കാളും വലുതാണ് ബോംബെ. അപ്പോൾ ഒരുപാട് സിറ്റീസിനെ നമ്മൾ ബോംബെ വെച്ച് കമ്പയർ ചെയ്യുകയാണ്, അവിടെയാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? സാധാരണയായിട്ട് പറയാൻ പോസിറ്റീവ് ഡിഗ്രി രണ്ട് പ്ലേസുകളെ, ഒരു രണ്ട് വസ്തുക്കളെ, ഒരു രണ്ട് പേഴ്സൺസിനെ കമ്പയർ ചെയ്യാൻ എന്താണ്? യെസ്, കമ്പാരിറ്റീവ് ഡിഗ്രി രണ്ടിലധികം വസ്തുക്കളെ വെച്ച് കമ്പയർ ചെയ്യണല്ലോ. യെസ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. ഓക്കെ, അപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. മനു ഒരു പൊക്കമുള്ള കുട്ടിയാണ്, എന്ത് പറയാം? യെസ്, മനു ഈസ് എ ടോൾ ബോയ്. മനുവിന് എന്താ പറയുക, അരുണിനേക്കാളും പൊക്കം കൂടുതലാണ്. അപ്പം എന്ത് പറയും? മനു ഈസ് ടോളർ ദാൻ അരുൺ. കണ്ടോ? ആ ഇനി പറയണം, മനുവിനാണ് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പൊക്കം. മനു ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. പിടി കിട്ടിയോ? അങ്ങനെ പറയണം. ഓക്കെ, മനുവിന് പൊക്കമുണ്ട്. ഓക്കെ, മനു ഈസ് ദ ടോൾ ബോയ്, പോസിറ്റീവ് ഡിഗ്രി. ആ മനുവിന് അരുണിനേക്കാളും പൊക്കമുണ്ട്. ഒരാളെയും കൂടെ വെച്ച് കമ്പയർ ചെയ്തു, അവിടെ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി വന്നു. മനുവാണ് ഏറ്റവും വലിയ പൊക്കക്കാരൻ, ക്ലാസ്സിലെ ഏറ്റവും വലിയ പൊക്കമുള്ള കുട്ടി മനുവാണ്. അപ്പോൾ ക്ലാസ്സിലെ എല്ലാ പിള്ളേരെക്കാളും കൂടുതൽ അവനങ്ങ് പൊങ്ങി നിൽക്കുകയാണ്, അവനങ്ങ് സുപ്പീരിയറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എവിടെ നമ്മൾ പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം, എവിടെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം, അല്ലെ എവിടെ നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. അപ്പോൾ ഇത് അവിടെ എവിടെയും നമുക്ക് ഇഷ്ടമുള്ള കണക്ക് ഉപയോഗിക്കാനുള്ളതല്ല കേട്ടോ. സന്ദർഭം അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് വേണം നമ്മൾ പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കാൻ. അപ്പം ഇന്നത്തെ രണ്ടാമത്തെ ടാസ്ക് ഇതാണ്. കുറച്ചുകൂടി ഇപ്പം ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട് പോസിറ്റീവ്, സൂപ്പർലേറ്റീവ്, കമ്പാരിറ്റീവ് ഡിഗ്രിക്ക്. നിങ്ങൾ അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് എഴുതുക. അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മനു ഈസ് എ ടോൾ ബോയ്, മനു ഈസ് ടോളർ ദാൻ അരുൺ, മനു ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. അങ്ങനെ ഒരു ഒന്ന് രണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറ് സെൻറ്റൻസും കൂടെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നലെ നിങ്ങളുടെ രണ്ടാമത്തെ ടാസ്ക്. അപ്പോൾ രണ്ട് ടാസ്ക്കും ഭംഗിയായി വൃത്തിയായി ചെയ്യുക. ഡൗട്ട് ഉള്ളുണ്ടെങ്കിൽ ഇൻബോക്സിൽ ആയി ചോദിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുക. ഗ്രാമർ ക്ലാസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സജസ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെൽ ബട്ടണും അമർത്താൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ എന്നും ഇടുന്ന വീഡിയോസ് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മൊബൈലിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസിലോട്ട് വരികയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്കത് എന്താ പറയുക, മുടക്കം കൂടാതെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നാളെ വീണ്ടും 10-ാമത്തെ സെഗ്മെൻറ്റുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ